മൈ ചാനൽ അപ്പം സിൽവർ പ്ലേ ബട്ടന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കണ്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്, വ്ളോഗായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടി റിവ്യൂ. നിങ്ങൾ കുറച്ച് പേര് കുറച്ച് നാളുകളായിട്ട് എന്താ ഇപ്പൊ പറയാം ഇപ്പൊ പറയാന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. ഇപ്പൊ സമയം 8:30 ആയി. അപ്പം അമ്മയുള്ള സ്ഥിതിക്ക് ഞാൻ പിള്ളേർ ഞാനെപ്പോഴും ബെഡ്ഷീറ്റ് മാറുമ്പോൾ പൊതുവെ റൂമിൽ പിള്ളേരെ നിർത്താറില്ല, കാരണം രണ്ട് ബെഡിലെ ബെഡ്ഷീറ്റ് മാറ്റണേ കുറച്ച് പാടാണ്. പിന്നെ ഞാൻ കൂടുതലും ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് പിള്ളേരുള്ളതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് കംഫർട്ടബിൾ ആയി തോന്നി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ റൂമിൽ ഷിഫ്റ്റ് ആയതിനു ശേഷമാണ് ഞാൻ ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ആദ്യം ഞാൻ വാങ്ങിക്കുന്നത് ആമസോണിൽ നിന്ന്, രണ്ടും എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ്ലി വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. പിള്ളേർക്കൊക്കെ വയ്യാതിരിക്കുന്ന സമയത്താണ് ബെഡ്ഷീറ്റ് വന്നത്. പോരെണ്ണ ഞാൻ പൊട്ടിച്ച് നോക്കിയുണ്ടായിരുന്നുള്ളൂ, നല്ലതായിരുന്നു. പിന്നെ മറ്റേ പാക്ക് ഞാൻ പൊട്ടിച്ചില്ല, പക്ഷെ കളർ വൈസ് നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു. തുറന്ന് നോക്കിയപ്പം ഒന്ന് നല്ല മഞ്ഞയും ഒന്ന് ലൈറ്റ് മഞ്ഞയും ആയിപ്പോയിട്ടോ. ഞാൻ വെച്ചു എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു, ഇനി അലക്കി അലക്കി റെഡി ആയിക്കോളും എന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ഇതിൻ്റെ ഒരു കുട്ടി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് അഗാരോന്റെ ആ മോപ്പ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതേന്നോ ഞാൻ ഇവിടെ തുറച്ച് ഇന്നിപ്പോൾ ഓ മൈ ഗോഡ്, ഇപ്പോൾ ഫ്രെയിം പോയിരുന്നെങ്കിൽ ഡോൺ ചാട്ടൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ. അപ്പൊ അതെ, ഇതാണ് കേട്ടോ മോപ്പ്. ഞാൻ ആ മിററിൽ നോക്കിയിട്ടാണോ പറയുന്നത് കേട്ടോ, കാരണം എനിക്ക് ഇത് എത്രത്തോളം കാണും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. നല്ലൊരു മോപ്പാന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇവിടെയാണ് വെള്ളം ഒഴിക്കുന്ന ഒരു സ്പേസ് കേട്ടോ. ഇതിങ്ങനെ തുറക്കാം, ഒരു മെഷറിങ് കപ്പുണ്ട്. പിന്നെ ഇവിടെയാണ് ചാർജിങ് സ്ലോട്ട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, സ്റ്റാർട്ടും ഒക്കെ. ഇത് മെയിൻ സ്റ്റാർട്ടിങ് ബട്ടണ്. ഇത് വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. ഇതിൽ കാണിച്ചാൽ ചിലപ്പം എനിക്കും ഹാൻഡിൽ ചെയ്യാൻ പാടാണ്, നിങ്ങൾക്കും മനസ്സിലാവില്ല. ഇപ്പം സംഭവം മനസ്സിലാവില്ല, ഇതിനൊരു 4000 rupees വരുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും നമ്മുടെ റോബോനെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാ സാധനങ്ങളും EMI-ല് ഒരു 2000 അബോ ഉള്ള സാധനങ്ങളെല്ലാം EMI-ല് കിട്ടും. എല്ലാം ഇപ്പം നമുക്ക് ഫിക്സ്ഡ് ആവും, നല്ല കൊടു റെഡി മണി കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, എൻ്റെ ഓൺ പർപ്പസിനായിട്ട് ഞാൻ താഴെ റോബോണ്ട് മുകളിൽ കൊണ്ടുവരാന്ന് വെച്ചാൽ വൈഫൈയുടെ സെറ്റപ്പും ഒക്കെ മാറ്റണം. പിന്നെ ഞാനിത് പൊക്കി താഴെ തന്നെ നല്ല കണ്ടീഷനിലാണ്, കാരണം അത് എടുക്കണം ക്ലീൻ ചെയ്യണം. അപ്പം എനിക്ക് മടിയടിയ മുകളിൽ ഇതുവരെ ഞാൻ മാപ്പ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടേ ഇല്ല. അപ്പോഴാണ് ഞാൻ ആമസോണിൽ യാദൃശ്ചികമായിട്ട് ഈ ഒരു അഗാരോന്റെ മോപ്പ് തൂക്കണം. എന്നാലും എനിക്ക് തുടയ്ക്കുന്നതിൽ റോബോനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇവനെയാണ് കേട്ടോ. നമ്മൾ ടൈൽസ് പഠിക്കാൻ ഒരു മെഷീനും കൊണ്ട് നടക്കില്ല, അതായത് ഇത് സോഫ്റ്റ് ആക്കാനും ചെളിയൊക്കെ പോകാനായിട്ട്. ആ സെയിം സംഭവമാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരു ലൈറ്റ് വരുന്നുണ്ട്, അതായത് ഈ കട്ടിലടിയൊക്കെ തുടക്കുകയാണെങ്കിലും എന്താണ് അവിടെ എന്നുള്ളതൊക്കെ കാണാം. അത് പക്ഷേ വലിയ കാര്യമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ലൈറ്റിൻ്റെ ആവശ്യം അത്രയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. എനിക്ക് തുടയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര വൃത്തി, റോബോനേക്കാളും ഞാൻ ഒരു 5-star റേറ്റിംഗ് ഈ ഒരു സംഭവത്തിന് കൊടുക്കും. പിന്നെ തുടയ്ക്കുന്ന ഈ നമ്മൾ ഈ ഉരച്ച് ഉരച്ച് കയ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് സ്ക്രബ് ചെയ്യണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പറിച്ചെടുക്കണം. ഇതങ്ങനെ നല്ല ആ റൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ചെളി അങ്ങ് പൊക്കോടും, ടൈൽസ് ഒന്നുകൂടെ ഷൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നിങ്ങളെ കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ബട്ടണുണ്ട്, അതിവിടെ കാണുന്നുണ്ടോ ആവട്ടെ. ഈ ഒരു മെയിൻ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങും കേട്ടോ. വേണോ, എൻ്റെ അടിയിൽ ഇങ്ങനൊരു സർക്കുലർ മോഷനിലാണ് ഇത് വർക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ ചെളിയൊക്കെ വേഗം എടുക്കും. അതല്ല എനിക്ക് ഇതിൽ കൂടുതലും ഇഷ്ടമായത് അതാണ്. പിന്നെ വാട്ടർ സ്പ്രേ ചെയ്യുമ്പോഴേ വെള്ളം വീഴുന്നുണ്ടോ, ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലതാണ്, എനിക്ക് കൂടുതലും പെട്ടെന്ന് ചെളി പോകുന്നതായിട്ടത്. അവിടെ അവനിപ്പം സ്കെച്ചിൽ താഴെ വരച്ചിട്ടുണ്ടായിരുന്നു, അതേ അവിടെ ഒന്ന് രണ്ട് കറക്കിറക്കിയപ്പം അത് പോയി. ഞാൻ പറയുകയാണെങ്കിൽ ഏത് അതായത് ഇന്ന ഇത്ര പൈസ വേണം അങ്ങനെയൊന്നുമില്ല, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് പ്രായമായ അമ്മമാർക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും നിങ്ങളുടെ പേരൻസിന്
ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ. ഒന്ന് വേഗം തുടയ്ക്കണമെങ്കിൽ അതുപോലെ ചെളിയൊക്കെ കുമ്പിട്ട് ക്ലീൻ ചെയ്യുക ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ പോകും ടൈൽസിൽ. ഇതിപ്പോ ഞാൻ ഓൾറെഡി തുടച്ചതായതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് അറിയില്ല. ശരിക്കും ചാക്കോച്ചിനെ ഒന്ന് ഫുഡൊക്കെ കൊടുപ്പിച്ചാൽ ശരിക്കും ഡിഫറൻസ് മനസ്സിലാവും. ഒറ്റ പിടിച്ചിരിക്കുന്നൊക്കെ പോകുമ്പോഴത്തേക്കും കുറേ പേര് ഇനി ചോദിച്ചതിന്റെ പേരിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സംഭവമാണിത്. അപ്പം അടിപൊളിയല്ലേ. ആമസോണിൽ നിന്നാണ് കേട്ടോ അതാരും ഈ ഒരു സ്പിൻ മോപ്പ് വാങ്ങിച്ചത്. പ്രൊമോഷൻ അല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ഒരു പർപ്പസിനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. മുകളിലത്തെ എൻ്റെ ആവശ്യത്തിനായിട്ട് റോബോനെ മുകളിൽ കയറ്റി ഇറക്കുക എന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അങ്ങനെ. അപ്പം ഇതാണ് നമ്മുടെ അഗാരോയുടെ വിശേഷങ്ങൾ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബെഡ്ഷീറ്റ്. ഈ ഒരു കളർ കണ്ടോ, നല്ലൊരു കളറാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇത് ഡാർക്ക് യെല്ലോ ആവും കേട്ടോ. ഇത് ശരിക്കും ഒരു ബൗണ്ടറി പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തോമിനുള്ള ഒരു എൽ ഷേപ്പ് ലോക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഈ സൈഡിലാണ് ഞാൻ കൂടുതലും കിടക്കുന്നത്. തോമു അപ്പയുടെ കൂടെ ആയി കിടപ്പ്. വീണ്ടും ചാക്കോച്ചനില്ല, മാമയുടെ കൂടെ അപ്പുറത്തെ റൂമിലാണ്. ഇത് തോമുവിൻ്റെ ബ്ലാങ്കറ്റ്, ചാക്കോച്ചൻ്റെ ബ്ലാങ്കറ്റ്, എൻ്റെ ബ്ലാങ്കറ്റ്, റബ്ബർ ഷീറ്റ് ഞാൻ പറഞ്ഞാൽ എപ്പോഴും സ്പെയർ രാത്രി ബെഡിൽ വെക്കും. കാരണം പിള്ളേർക്ക് എപ്പോഴാണ് ഇളകുക എന്ന് പറയാൻ പറ്റില്ല രാത്രി. ഇതിപ്പം വൈപ്സ് വെച്ച് തുടച്ചതിൻ്റെ ഒരു പാടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇവിടെയൊക്കെ ടോയ്സും കൊണ്ട് നിറച്ചേക്കാണ്. എനിക്കിനി സ്ഥലമില്ല വെക്കാനായിട്ട് ടോയ്സ്. ഞാൻ ഓൺചാനോട് പറഞ്ഞിട്ടുണ്ട്, ടോയ്സ് വാങ്ങിച്ച് കൊടുക്കുന്ന ആൾ തന്നെ വൈകുന്നേരം വന്ന് അതൊക്കെ ഒതുക്കി വെക്കുക. എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യം, നമ്മൾ അമ്മമാർക്കെല്ലാം മനസ്സിലാകും, ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു ദിവസം ഞാൻ എടുത്തു നോക്കും. കുറേ ആകുമ്പോഴത്തേനും എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി പറ്റില്ല എടുക്കാനായിട്ടെന്ന്. പിന്നെ കുറേ പേര് നമ്മൾ അൺബോക്സിങ് വീഡിയോ ഇട്ടപ്പോൾ ഡ്രസ്സ് എവിടെ നിന്നാണ്, ഞാനിപ്പോൾ അവിടെ കണ്ടപ്പോഴാണ് ഓർത്തത്. ഞാനത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേക്ക് ഡോൺചാട്ടൻ രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഇട്ടുള്ളൂ, രണ്ടാമത്തെ ഡ്രസ്സ് ഞാൻ എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് എന്തായാലും അതിനിടാം എന്ന് വിചാരിച്ച് ഞാൻ ഇന്നത് യൂസ് ചെയ്തു കേട്ടോ. ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ നിങ്ങളെ ഒന്ന് കൂട്ടിയതാണ്. ആ അപ്പം ഞാൻ ഇന്ന് അത് യൂസ് ചെയ്തു. ഇനിയിപ്പം ഒന്ന് ഓയിൽ ചെയ്യണം. അപ്പോൾ ഓയിൽ ചെയ്യാനായിട്ട് ഞാൻ കുറേ പേർ 1 മിനിറ്റ് പോവല്ലേ, പോവല്ലേ, വീഡിയോ കോളിലൊക്കെ പറഞ്ഞ പോലെ 1 മിനിറ്റ് പോവല്ലേ. ആ അപ്പം ഞാൻ ഒരു ട്രയലിന് വേണ്ടി നമ്മുടെ സീക്രട്ടിൻ്റെ ഹെയർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇതിൻ്റെ ബോക്സൊക്കെ കണ്ടത് കുറച്ച് ലക്ഷറി ആണ്, വില കുറച്ച് കൂടുതലാണ് ആക്ച്വലി. ഞാനപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ നല്ല റിവ്യൂ ആണ് കണ്ടത്. അപ്പോൾ ഒരു താങ്കിങ് ലെറ്ററുണ്ട്, അതൊന്ന്. ഞാൻ ആക്ച്വലി ഇത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ചാക്കോച്ചിനും ഡെലിവറി ആയി പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ. പിന്നെ എനിക്ക് സമയത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഞാനത് വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. യൂസ് ചെയ്ത് നോക്കണം ഞാൻ ഇത്. സത്യം പറഞ്ഞാൽ ഇത് എത്ര എം എൽ ആയിരുന്നു, 200 ml ആയിരത്തി 49 രൂപയാണ് വരുന്നത്. എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ പേര് നമ്മുടെ പോളിമാണി ആയാലും ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തായാലും നോർമൽ ഒരു പേഴ്സൻ്റെ ബ്ലോഗറിൻ്റെ ഒരു ക്യൂ ആൻഡ് എ സെക്ഷൻ എടുത്താലും അവർ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഈ സീക്രട്ടിൻ്റെ ബ്ലാക്ക് ചാം ഹെയർ ഫോൾ കൺട്രോൾ ഓയിലാണ്. പിന്നെ ഗ്രേ ഹെയറിനെ കൺട്രോൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്നും മറ്റേത് ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ എന്നിട്ട് ഒരു റിസൾട്ട് പറയാനുള്ളത് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഒന്ന് സ്ഥിരം കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുമെങ്കിലും സാഹചര്യങ്ങൾ സമ്മതിക്കാറില്ല പിള്ളേരുടെ തിരക്കും. പക്ഷെ നല്ലൊരു തിരക്കാണത്. ഇനി ചിലപ്പം ഭാവിയിൽ അങ്ങനെ ഒരു തിരക്കുണ്ടാവാത്തതിനായിരിക്കും സങ്കടം വരിക എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾ വല്ലവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് അടിപൊളി ബോക്സാണ്. സീക്രട്ട് എന്ന് പറഞ്ഞൊരു സാധനം സീക്രട്ട് ആക്കിയാൽ കുറച്ചും കൂടെ ഈസി ആവും. ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നില്ല, നമ്മൾ സാധാരണ ചെയ്യുന്നൊരു വ്ളോഗ് പോലെ പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പം താഴെ നല്ല മേളാങ്കം ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റാൻ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ആരെ ഒരാൾ അല്ലെങ്കിൽ ചാക്കോച്ചൻ കാണും അല്ലെങ്കിൽ തോമ കാണും. അമ്മയുള്ളതുകൊണ്ട് അമ്മയുടെ ലയിപ്പിച്ചിട്ട് വന്നു. മമ്മിയൊക്കെ മരിച്ചിടത്തേക്ക് പോയേക്കാണ്. മമ്മിയും ഡാഡിയും, അല്ല ഡാഡി പോയിട്ടില്ല, മമ്മിയും ഡോൺ ചേട്ടനും വലിയ ഡാഡിയും പേപ്പനും കൂടെ പോയേക്കാണ്. ഇനി നാളെ റോസേച്ചിയൊക്കെ വരും.
ഇന്ന് ബാത്റൂം ഞാൻ അമ്മ പോകുന്നതിന് മുമ്പ് മറ്റേത് ഞാൻ ഇനി ആരെങ്കിലും കൊടുത്തിട്ട് പോകണമെങ്കിൽ ഇവരെ ഇട്ടിട്ട് പോവാ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തുണി മടക്കാനുള്ള എല്ലാം മടക്കി വെച്ചു, പിന്നെ ബാത്റൂം വാഷ് ചെയ്തു, തറയൊക്കെ തുടച്ചു. അതാണ് ആ മോപ്പിലെ ചെളി. ഞാൻ പോയിട്ട് വന്നിട്ട് തുടച്ചിട്ട് രണ്ടു ദിവസം കൂടുമ്പോൾ തുടയ്ക്കുമെങ്കിലും മോപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇന്നൊന്ന് കഴുകണം കുളിക്കുമ്പോൾ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം ഇനിയും ഓയിൽ ചെയ്യണം. നോക്കട്ടെ, പരീക്ഷണമാണല്ലോ, ജീവിതമേ ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഞാൻ കൂടുതലും അഗാരം മോപ്പിനെ കുറിച്ചുള്ളൊരു റിവ്യൂ തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ വാസത്തോടെ എൻ്റെ സ്കിൻ ആകെ ഡാമേജ് ചെയ്തിട്ടുണ്ട്, ഫുൾ കുരുക്കളാണ്. പിന്നെയും പി സി ഒ ഡി സ്റ്റാർട്ടായിട്ടുണ്ട്, ഡേറ്റ്സൊക്കെ ഡിലേ ആയി തുടങ്ങി. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എണ്ണ തേച്ചിട്ട് വേഗം താഴെ പോകണം, ഇല്ലെങ്കിൽ ഡാഡി എന്നെ അമ്മ പോകുന്ന കൂട്ടത്തിൽ തന്നെ എന്നെ പറഞ്ഞുവിട. അമ്മ മോസ്റ്റ്ലി നാളെ പോകുമ്പോൾ വന്നിട്ട് ഒരാഴ്ചക്ക് മുകളിലായി എനിക്ക് വേണ്ടി ഇവിടെ നിന്നാണ്. പിന്നെ അമ്മയ്ക്കും ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാര്യം വന്നതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പോകണ്ട, ഇവിടെ നിൽക്കുന്ന പറഞ്ഞു. അപ്പോൾ ചാക്കോച്ചൻ ഫുൾ ടൈം ലീലമ്മയുടെ കൂടെ റൂമിൽ ലോക്ക്ഡൗൺ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ വലിയ കൃത്യമൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം അത്രയ്ക്കുള്ള വിശേഷങ്ങൾ, നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ ഇത് ഞാൻ അമ്മയുടെയും തോമുവിൻ്റെയും ഒരു ക്യൂട്ട് മൊമെൻറ്റ്സ് കുറച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ. അവർ രണ്ടുപേരും ഇരുന്ന് പഠിക്കുകയാണ്. അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്. അമ്മ ഇപ്പോഴും വീട്ടിൽ ആരെങ്കിലും വന്നാൽ ട്യൂഷൻ എടുത്ത് കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സേറയാണ് ഇപ്പോൾ മെയിൻ ആൾ കേട്ടോ. അപ്പോൾ തോമുനെ അമ്മ പറയും, കുമ്മിളിയിലുള്ള ഒട്ടുമിക്ക എൻ്റെ കസിൻസിനെയും പഠിപ്പിച്ചിരിക്കുന്ന അമ്മയാണ്. അവരൊക്കെ വളരെ നല്ല നിലയിലാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡാണ്. അത് അവർ കുറേ പേര് എൻജിനീയേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ പറയും, അമ്മ എന്നെ മാത്രം പഠിപ്പിച്ചില്ല എന്ന് പറയും, ചുമ്മാ ഇടയ്ക്ക് കളിയാക്കും കേട്ടോ. അമ്മയുടെ ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് പഠിപ്പിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത്, ചെറിയ പിള്ളേർക്ക് ഇപ്പം ട്യൂഷൻ എടുക്കുന്നുള്ളൂ, പണ്ട് നല്ല പോലെ എല്ലാം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ. അപ്പം അമ്മ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ. ലവ് യു പറയൂ. ഐ ലവ് യു ഉമ്മ. ഉമ്മ വേഗമായോ? വേഗമായോ.